ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഈ വീഡിയോക്ക് ഒരു ഡിസ്ക്ലെയിമർ ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളെല്ലാം ഇൻഫോർമേറ്റീവ് പർപ്പസിന് വേണ്ടി മാത്രമാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യണ്ട എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോ ഇട്ട് വരാം. എന്നെ പൊന്നടാവേ, നമുക്കിപ്പോൾ എല്ലാ ഓറും കാണാൻ പറ്റും ഗൈസ്. അയണും കാണാം. ഓക്കെ ഗൈസ്, നമ്മൾ ഹാങ്ങായെന്ന് വന്നു ഗൈസ്. സോ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾ തമ്പനിയിലൊക്കെ കണ്ടു കാണും നമ്മൾ മൈൻക്രാഫ്റ്റ് ഹാക്ക് ചെയ്യാൻ പോകുന്നത് ഗൈസ്. അപ്പോൾ ഇത് ഒരു ആപ്ലിക്കേഷനാണ്, ടൂൾ ബോക്സ് എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ അത് വെച്ചാണ് നമ്മൾ ഹാക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് മിക്കവർക്കും അറിയാവുന്നതാണ്. ഇതിപ്പോൾ കണ്ട സൈഡിലൊരു ചുറ്റികളെ ചിഹ്നം കണ്ട, അതാണ് സംഭവം ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഇനി എന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ സ്പീഡിൽ നമുക്ക് ചാടാനും അതേപോലെ ഇപ്പോൾ എയർ ജമ്പൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യം നമുക്ക് സ്പീഡിൽ ചാടാൻ പറ്റണ സംഭവം ഒന്ന് നോക്കാം. ഹൈ ജമ്പ് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. കണ്ട, അപ്പോൾ നമുക്ക് ഏകദേശം ഒരു 2 ബ്ലോക്ക് അടി പൊക്കത്തോട്ട് ചാടാൻ പറ്റുന്നതായിരിക്കും ഗൈസ്. അതിന് ഹാക്കാണ് സംഭവം. ഇത് സംഭവം ഉപയോഗിച്ച് നിങ്ങൾ കളിക്കണ്ട എന്ന് തന്നെ ഉണ്ടാവും പറയണം. കാരണം മൈൻക്രാഫ്റ്റ് ഇത് അത്ര നല്ല ഗെയിമാണ്. അപ്പോൾ ഗൈസ്, എയർ ജമ്പ് നമ്മൾ ചാടിയപ്പോൾ നമ്മൾ ചത്തുപോയി ഗൈസ്. അതെന്താ സംഭവം എന്ന് എനിക്ക് പിടികിട്ടില്ല. എയർ ജമ്പ് നമ്മൾ ചാടുമ്പോൾ നമ്മുടെ ലൈഫ് പോകണുണ്ട്. അതെന്ത് പരിപാടിയത്. അപ്പോൾ ഇത് വേണമെങ്കിൽ എല്ലാവർക്കും നൈസായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്നും പറഞ്ഞ് ഇങ്ങനെ കളിക്കാനൊന്നും പാടില്ല. ഞാൻ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ ചീറ്റ് ചെയ്ത് കളിക്കാനൊന്നും പാടില്ല. അല്ലാണ്ട് ചുമ്മാ എക്സ്പീരിയൻസ് അറിയാൻ വേണ്ടി മാത്രം ഇങ്ങനെ ചെയ്യാം. ഓക്കെ, നമ്മളിപ്പോൾ സ്പീഡിലാണ് ഓടണത്. സ്പ്രിൻറ്റ് ചെയ്യാണ്ട് തന്നെ ഭയങ്കര സ്പീഡിലാണ് ഓടണം. അപ്പോൾ അത് അടിപൊളിയായിരുന്നു. വേറൊരു സാധനം എന്ന് പറഞ്ഞാൽ എക്സ്റേ എന്നാണ് ഗൈസ്. അത് നമുക്കൊരു ആഡ് കാണേണ്ടി വരും. അപ്പോൾ അത് ആഡൊന്ന് കണ്ടിട്ട് വരാം ഗൈസ്. എന്നാൽ മെയിനായിട്ടുള്ള ഹാക്സൊക്കെ നമ്മൾ പരിചയപ്പെടുത്താൻ പോകണമെന്നുള്ളൂ. ഓക്കെ ഗൈസ്, അപ്പോൾ ആഡ് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ കണ്ടോ ഗൈസ്, 15 മിനിറ്റ്സ് ഇത് കണ്ടോ. അപ്പോൾ അത് കഴിയുമ്പോൾ നമ്മുടെ ടൈം ഔട്ട് പോകും. അപ്പോൾ നമുക്ക് ആ എക്സ്റേ നൈസായിട്ട് അതൊന്ന് ഓണാക്കാം. ഓ ഗൈസ്, ഇപ്പോൾ കണ്ടോ ഗൈസ്, എല്ലാം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അയണോറ് എല്ലാ സാധനങ്ങളും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഓ ഗൈസ്, ഹാങ് ആയെന്ന് തോന്നുന്നു ഗൈസ്. ഇതാണ് ഇതിൻ്റെ കുഴപ്പം ഗൈസ്. സംഭവം ഇടയ്ക്കൊക്കെ ഇതായിപ്പോവും. അതെന്താ സംഭവം മനസ്സിലാവാനുള്ള എനിക്ക് തോന്നുന്നു, ഇമ്മാതിരി സംഭവമൊക്കെ ചെയ്ത് കഴിയുമ്പോൾ എന്തായാലും ഹാങ് ആവും. അതെന്തായാലും ഉറപ്പാണ്. ഇതേ കണ്ടോ ഗൈസ്, നമുക്ക് ഡയമണ്ടിൻ്റെ എല്ലാം കാണാൻ പറ്റുമെന്നായിരിക്കും. ഇതിപ്പോൾ ഏത് നമുക്ക് സെർവറിൽ വരെ ഇത് വേണമെങ്കിൽ വെച്ച് ചീറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ അങ്ങനെ ചെയ്യണ്ട എന്ന് തന്നെയാണ് ഞാൻ പറയണത്. ചീറ്റിങ് ശോകമാണ് ഗൈസ്. അപ്പോൾ ഞാനിത് മിക്കവാറും ഈ വീഡിയോ ഇടാൻ വേണ്ടി മാത്രമാണ്. അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്ത് കളയും. ചിലപ്പോൾ എനിക്ക് കീബോർഡും വെച്ച് കണക്ട് ചെയ്ത് കളിക്കാൻ ഇത് ഗുണമുള്ള സംഭവമാണ് ഗൈസ്. വേറെ എല്ലാ സംഭവമുണ്ട് ഗൈസ്. കണ്ടാ, ബ്ലോക്ക് ട്രാക്കർ അതേപോലെ എല്ലാം ഉണ്ട്. ഇതൊക്കെ നമ്മൾ ചെയ്ത് നോക്കണം എന്നുണ്ട്. നമുക്ക് കോമ്പാക്റ്റ് ആയിട്ടുള്ള മിക്ക സാധനങ്ങളും എല്ലാം ഹാക്ക് ചെയ്യാൻ പറ്റും ഗൈസ്. ഇപ്പോൾ നമുക്ക് മറ്റേ നമ്മുടെ ഈ മോപ്സിൻ്റെയൊക്കെ HP വരെ അറിയാൻ പറ്റുന്ന സാധനങ്ങളുണ്ട് ഇതിൻ്റെ അത്. അപ്പോൾ അതൊക്കെ നിങ്ങൾ നൈസായിട്ട് വേണമെങ്കിൽ എടുത്ത് നോക്കുക. പക്ഷേ നിങ്ങൾ ഇത് സെർവറിലും അതേപോലെ നിങ്ങളെ മൈക്രോസോഫ്റ്റ് വേൾഡിലൊക്കെ നിങ്ങൾ സർവൈവൽ കളിക്കുകയാണെങ്കിൽ നിങ്ങൾ ചീറ്റ് ചെയ്യലും. അങ്ങനെ തന്നെയാണ് ഞാൻ പറയണത്. കാരണം മൈക്രോസോഫ്റ്റ് അത്ര നല്ലൊരു ഗെയിമാണ്. ആ ഗെയിം ഇങ്ങനെ എന്ന് പറയുമ്പോൾ ഇതേപോലത്തെ ഹാക്ക് ആപ്ലിക്കേഷൻസൊക്കെ കയറ്റി എന്ന് പറയുമ്പോൾ ഈ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്നാണ്. വലിയ കുഴപ്പമൊന്നുമില്ല, ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കണതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ എന്നാലും ഉപയോഗിക്കണ്ട എന്ന് തന്നെയാണ് ഞാൻ പറയണത്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കണം. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനലിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു കാര്യമാണ്. അപ്പോൾ എന്തായാലും വീഡിയോയിൽ തീരാൻ പോവാണ്. അപ്പം നമ്മുടെ വീഡിയോയിന് തുടർന്ന് കാണണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സ്ക്രീനിൽ 2 വീഡിയോകൾ കാണുന്നുണ്ടാവും. അതിൽ ഏതെങ്കിലും എടുത്ത് കാണുക. പിന്നെ നടുക്കത്തെ സബ്സ്ക്രൈബ് ഇല്ല, അതങ്ങ് അടിച്ച് പൊട്ടിച്ച് വെച്ചേക്കുക. അപ്പോൾ പുതിയ വീഡിയോ കാണാം. അപ്പോൾ ബൈ. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ, ഇനി സ്വസ്ഥമായിട്ട് വണ്ടി റോഡിൽ പോട്ടെ.